ഹായ്, വെൽക്കം ടു ഈ ടോക്സ് ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ 7-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ കഴിഞ്ഞ 6 ദിവസമായി 1 മിനിറ്റ് ഇംഗ്ലീഷ് ആയിട്ടും പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് ആയിട്ടും വൊക്കാബുലറി ആയിട്ടും ഡീപ്പ് ലിസണിംഗ് ആയിട്ടും ഒരുപാട് ആക്ടിവിറ്റികളിലൂടെ നമ്മൾ കടന്നുപോയി. കഴിഞ്ഞ ദിവസം 1 മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ ഡെയിലി ആക്ടിവിറ്റി, അതായത് ഹാബിറ്റുകളെ കുറിച്ച് സംസാരിക്കാൻ പഠിച്ചു. നമ്മൾ വേറൊരാളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സെന്റൻസ് ഡെയിലി വാസ് വെയർ, വാസ് അല്ലെങ്കിൽ വെയർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നെഗറ്റീവ് ആയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ലിസണിങ് കഴിഞ്ഞു. പിക്ചർ സ്പീക്സ് 1000 വേർഡ്സിൽ നമ്മളൊരു ബസ്സിലെ ഒരു ആശം, ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന ബസ് ഒരു ബസ്സിലിരിക്കുന്ന 2 പേരെ കുറിച്ച് നമ്മൾ സംസാരിച്ച് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് 1 മിനിറ്റ് ഇംഗ്ലീഷിൻ്റെ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. മൈ പ്രൊഫൈൽ ആൻഡ് ഡെയിലി റുട്ടീൻ, ഒരു 3 മിനിറ്റ്സ് വിത്തൗട്ട് എനി ബ്രേക്ക്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 മിനിറ്റ്സ് വിത്തൗട്ട് എനി ബ്രേക്ക് യു ഹാവ് ടു സ്പീക്ക് അബൌട്ട് your own profile and also your daily routine. It is simple, we have learned it very well and we know it thoroughly well, so that we have to do it very quickly. Okay, so namukaryam nammude habits aanu nammude daily routine ennu parayunnathu. Habits gale kurichaanu nammal parayam le, nammal sadharana cheyyunna karyangale kurichu parayam. നമ്മൾ ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock, ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്, ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ, ഐ റീഡ് ന്യൂസ് പേപ്പർ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പഠിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ പറയുന്ന പ്രൊഫൈൽ ഉണ്ട്, നമ്മളൊരു 14-15 സെൻറ്റൻസുകൾ അടങ്ങുന്ന പ്രൊഫൈൽ, 15 ടൈപ്പ് സെൻറ്റൻസുകളാണ്. അത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ ഇഷ്ടം പോലെ സമയം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സമയമാണ്, അതിനേക്കാളും കൂടുതൽ പരമാവധി 4-5 മിനിറ്റൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കുന്ന ഒന്ന് നോക്കാം, നമ്മൾ എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഡെയിലി റുട്ടീൻ, നമ്മൾ പ്രൊഫൈൽ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഡെയിലി റുട്ടീനിൽ എന്തൊക്കെ സംഗതികളാണ് നമ്മൾ പറയേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു വെർബ് 1 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. 1 ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ടൈമിന് മുന്നേ, ടൈം ആണെങ്കിൽ അതിൻ്റെ കൂടെ എറ്റ് എന്ന് ചേർക്കണം, അല്ലെങ്കിൽ ദെൻ, ആഫ്റ്റർ ദാറ്റ്, നെക്സ്റ്റ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം. വേറൊരു കാര്യം നമ്മൾ പറഞ്ഞത് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി, സം ടൈംസ്, നെവർ, ഓൾവേസ്, യൂഷ്വലി എന്നൊക്കെ പറയണം. ഇവിടെ നമ്മൾ ഒരു ഒരു സിലിണ്ടറിക്കൽ കോണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ ഫ്രീക്വൻസിയുടെ ഒരു അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾവേസ് തന്നെ എപ്പോഴും ചെയ്യുന്ന കാര്യം, സീ ഐ ഓൾവേസ് കീപ് മൈ ടേബിൾ ക്ലീൻ എന്ന് പറഞ്ഞ്, ഞാൻ എപ്പോഴും എൻ്റെ ടേബിൾ ക്ലീൻ ആയിട്ടാണ് സൂക്ഷിക്കാറുള്ളത് എന്ന് പറയും. ഇത് നമ്മൾ ഡെയിലി റുട്ടീനിൽ കൊണ്ടുവരാൻ നോക്കുക. യൂഷ്വലി ചെയ്യുന്ന അതിനേക്കാളും കുറച്ചുകൂടി കുറവാണ്. നമ്മൾ യൂഷ്വലി സാധാരണ എങ്ങനെയാണ്, പക്ഷെ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് 3-ാമതായിട്ട് നമുക്ക് ഫ്രീക്വൻ്റ്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാം. ഫ്രീക്വൻ്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ കുറച്ചുകൂടി താഴെയായിട്ട് വരുന്ന സംഗതിയാണ്. പിന്നെ ഓഫ്റ്റൻ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ. സം ടൈംസ് എന്ന് പറയുമ്പോൾ ഹാഫ് ആൻഡ് ഹാഫ് ആണ്. പിന്നെ ഒക്കേഷനലി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ വരുന്നത് സെൽഡം, ചെയ്യാറില്ല, നമ്മൾ പറയാറുണ്ട് ബാക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. റെയർലി എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് എന്നുള്ള അർത്ഥത്തിൽ. നെവർ എന്ന് പറഞ്ഞാൽ നെവർ ഈറ്റ്, ഐ നെവർ ഈറ്റ് മീറ്റ്, ഐ നെവർ സ്മോക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വന്നത് ഇത്തരം യൂസേജുകൾ നമ്മൾ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഇനി നമ്മൾ സംസാരിക്കേണ്ടത്. കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞു പോയാൽ പോലെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് നമ്മൾ പറയണം. പ്രൊഫൈലില് നമ്മൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും, നമുക്ക് ആകെ 14-15 സെൻറ്റൻസ് ഉള്ളൂ. പക്ഷെ ലൈക്ക്, ലൈക്ക്, ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് സ്പൈസി ഫുഡ്, ഐ ലൈക്ക് ട്രാവലിംഗ്, ഐ ലൈക്ക് മ്യൂസിക് ഓൾസോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ലൈക്കിന് പകരം നമുക്ക് ഐ എൻജോയ്, ഐ ലവ്, ഐ എം ക്രേസി അബൌട്ട് എന്നൊക്കെ പറയാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഐ ഹാവ്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. നമുക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സെൻറ്റൻസുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ്, ഹാവ് പ്ലസ് വെർബ് 3 പറഞ്ഞുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരു കാര്യം. ഇപ്പോൾ ഞാൻ ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലും ഈ ഹാവ് പ്ലസ് വെർബ് 3 ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെയുള്ളതാണ് ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്കൊരുപാട് കഴിവുകൾ
കഴിവുകളുണ്ട്. ഒരു ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ഐ ക്യാൻ സ്വിം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ സെന്റൻസുകളുടെ എണ്ണം കൂട്ടുക എന്നാണ് ചുരുക്കി പറഞ്ഞത്. അങ്ങനെ അതേപോലെ തന്നെ ഐ കുഡ് നമ്മൾ പറഞ്ഞ ഒരു ബഡായി പറയുന്നത് പോലെ എനിക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് പഠിച്ചതാണ്. വെൻ ഐ വാസ് 3 years old ഐ കുഡ് ഡ്രൈവ് എ കാർ എന്നൊക്കെ പറഞ്ഞ് ബഡായി ആയിട്ടോ, അല്ലെങ്കിൽ വെൻ ഐ വാസ് ഇൻ അമേരിക്ക ഐ കുഡ് വിസിറ്റ് ബിൽ ക്ലിന്റൺ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് സെന്റൻസുകൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് നമ്മുടെ സ്പീച്ചിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഫ്രീ ടൈമിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഫ്രീ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഒരു കാര്യം മാത്രമല്ലല്ലോ, നമ്മൾ ഐ യൂഷ്വലി വെൻ ഐ ഗെറ്റ് ഫ്രീ ടൈം ഐ യൂഷ്വലി റീഡ് ബുക്സ്, സംസ് ഐ വാച്ച് വീഡിയോസ് ഓൺ മൊബൈൽ ഫോൺ, സംസ് ഐ സ്ലീപ്പ് ആൻഡ് ഒക്കേഷനലി ഐ വിസിറ്റ് മൈ അങ്കിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞുകൊണ്ട് 3 മിനിറ്റ് തികച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് ഈ ഒരു ഓഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വിളിച്ചിട്ടാണെങ്കിലും ഫോൺ ചെയ്തിട്ടാണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കഴിവെങ്കിൽ എനിക്കും ഈ ഒരു വോയിസ് സെൻഡ് ചെയ്യുകയും ചെയ്യുക. അപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ മിററിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുക. ഇത് ഗൈഡഡ് സ്പീച്ച് ആണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ കഴിയണമെന്നും ഇല്ല. നമ്മൾ പിക്ചർ സ്പീച്ച് 1000 വേർഡ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്ഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് സംസാരിക്കും. ഇവിടെ ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഒരു 3 മിനിറ്റ് മിനിമം 3 മിനിറ്റ് സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു.